हलो अलैकुम तेरी नम्मुडे शिहाब चोट्टूर हज्जिन बंद पल विवाद संबंध आ विवाद प्रतिको विवाद यापर्यपल कम अयर षर्रम अपू बातिल अट्ठे नाड़ी नदेशोड़ा अब नवसान चिंतना या चिंतरा या कई दिवस कुछ वोर पूको अब वांगे अवगणचों अद आनोवेषम कस्टिट सत्य शिहाबिने अकूल या अनकूल कारणमें कहूँ वे नोकिया अदर्कण वे नोकिया अदूल अद या विषय ओरभिप्रायरान पशे या वीडियो कू आ वीडियो अद्हेल असलम ब्लोगर अद्हति पेज अद्लोड और वीडियो असलम शिहाबि निरंतर आिहाबिने सौकर्योकरा अद्हति वीडियो कू या वीडियो याद प्ले चेतरा या संसा वेलकम बैक असलम आरसी व्लॉग इन शिहाब यात्र दिवस आगस्ट अब इन यात्र इन यात्रा इन ना यात्रू इंशाअल्लाह अब इन ना जुमा वीडियो आवर रु किलोमीटर अपुर मस्जिद ना राजस्थान कड़ी इन इवस जुमा कूड़ा सौकर्य कईवे सैड अगर मस्जिद अब अगने किलोमीटर अपुरोट जुमा कहो राजस्थान कड़ीटिवस इवसक चुरी मूं वाच्चल कड़पण ई मू वाच्चू जुमायु पकड़ा पटी वीडियो चेद आिहाब चोटूर शिहाब चोटूर ए चौदह निोटा शिहाबे और मनुष्य और मुसलमान विश्वास हज चुरी अट्दान वाच्चते जुमा വളരെ മർമ്മപ്രധാനമായ വളരെ വിശ്വാസപരമായ വളരെ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് വെള്ളിയാഴ്ച എല്ലാ കർമ്മങ്ങളും നിസ്കാരങ്ങൾക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട് പക്ഷേ വെള്ളിയാഴ്ചത്തെ ജുമാക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു വിശ്വാസ സമൂഹമാണ് മുസ്ലിം സമുദായം മുസ്ലിം സമൂഹം മൂന്ന് വെള്ളിയാഴ്ചകൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു യാത്രയിൽ അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒന്ന് അടുത്ത വ്ളോഗിലോ അടുത്ത ദിലോ ഒന്ന് വ്യക്തമാക്കി തരണം സാധാരണക്കാർക്കറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് കാരണം എത്ര കണ്ട് പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര കണ്ട് വിഷമങ്ങൾ ഉണ്ടെങ്കിലും എത്ര കണ്ട് പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും സാധാരണക്കാരനായ ഒരു വിശ്വാസി അവനവന്റെ ജുമാഅ കളഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനും മെനക്കെടില്ല ഇനി നിങ്ങൾക്ക് രാജസ്ഥാനിലേക്ക് കടന്നതിന് ശേഷം സഹാറ മരുഭൂമിയിലൂടെ ഒന്നുമല്ലല്ലോ യാത്ര റോഡിലൂടെയല്ലേ ജുമാഅക്ക് ഒരു മണിക്കൂർ മുന്നേ നിങ്ങൾക്ക് ഈ വാഹനം നിർത്തി അടുത്ത യാത്ര നിർത്തി ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറി ജുമാഅക്ക് കൂടിയതിനു ശേഷം ഭക്ഷണം കഴിച്ചതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ചു വീണ്ടും യാത്ര തുടരാലോ ഈ രാജസ്ഥാനിലേക്ക് കടന്നതിനു ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ടൊന്നും ഇരുന്നിട്ടില്ലല്ലോ ജുമാഅ മാത്രമേ കൂടാണ്ടിരുന്നിട്ടുള്ളൂ എന്തെന്നാലും ഷിയാബ് ചോറ്റൂരെ ഇത്തരത്തിലുള്ള നടത്തത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുവിധത്തിലും ഞാൻ ആ നടത്തത്തെ ഇങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച പോലും ജുമാഅ കൂടാതെയുള്ള യാത്രയാണെങ്കിൽ അനുകൂലിക്കാൻ ഒരു കാരണവശാലും എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല കാരണം ഓ ഏതൊരു വിശ്വാസിയും ഏതൊരു വിശ്വാസ മുസ്ലിം മതവിശ്വാസി അവനവന്റെ ആ വെള്ളിയാഴ്ചയിലെ പള്ളിക്കൽ കർശനമായി എത്തുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ഇത്രത്തോളം നല്ലൊരു ഉദ്ദേശത്തോടെ കൂടിയിട്ട് ഹജ്ജിന് പോകുക അത് നടന്നു പോകുക എന്ന മഹനീയ ഉദ്ദേശം വെച്ച് അങ്ങ് നടക്കുന്ന യാത്രകളിൽ അങ്ങേക്ക് മൂന്ന് തുടർച്ചയായി മൂന്ന് ജുമാ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പത്ത് എന്താണ് അതിന്റെ മസല എന്താണ് അതിന് ഇനി എന്താണ് പരിഹാരം എന്ന് കൂടി ഒന്നും അന്വേഷിക്കുന്നത് നന്നായിരിക്കും കാരണം ഒരെണ്ണം പോയി എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും കാരണവശാല് രാജസ്ഥാനിലേക്ക് കടന്ന സ്ഥിതിക്ക് അവിടുത്തെ സാഹചര്യം മനസ്സിലാകാണ്ട് ഒരു ജുമാഅ പോയി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം
ജുമായ കളയുന്നതിനോ നിസ്കാരം കളയുന്നതിനോ ഒന്നും അംഗീകരിക്കില്ല. എന്നിരുന്നാലും അങ്ങനെയൊരു യാത്രയുടെ ഉദ്ദേശം ശുദ്ധീകരിച്ച് തുടർച്ചയായി മൂന്ന് ജുമാ അങ്ങ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ യാത്രയിൽ യാതൊരു പ്രതിഫലവും യാതൊരു കാര്യവുമില്ല. അങ്ങേക്ക് മറ്റുള്ള ആളുകൾ പറയുന്ന മാതിരി ബാങ്ക് അക്കൌണ്ടിലേക്കും സോയ കാണിച്ചിട്ടും ആളെ കൂട്ടിയിട്ടും മുന്നോട്ട് പോകാം, യാതൊരു എതിരില്ല. താങ്കൾക്ക് താങ്കളുടെ ഇഷ്ടം പോലെ പോകാം. പക്ഷേ തുടർച്ചയായി മൂന്ന് ജുമാ നഷ്ടപ്പെടാൻ അങ്ങേക്കുണ്ടായ കാരണം എന്താണ് എന്ന് നമ്മൾ പറയണം. പള്ളിയില്ല, മസ്ജിദില്ല എന്നുള്ളതൊന്നും ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. കാരണം ഈ കാലത്ത് തുടങ്ങിയ യാത്ര 11 മണിക്ക് നിർത്തിക്കഴിഞ്ഞാലും 12:30 മണിക്കുള്ളിലാണ് ജുമാ. അവിടേക്ക് ഒരു വാഹനം പിടിച്ചു പോയി ജുമാ നമസ്കരിച്ച് തിരിച്ച് അതേ സ്ഥലത്ത് വന്ന് യാത്ര തുടരാം. ഒരു ദിവസത്തിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ജുമാക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ താങ്കൾ മാറ്റിവെക്കേണ്ടതുള്ളൂ. അത് ആ സമയം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങക്ക് ഒരു മണിക്കൂർ നേരം കൂടുതൽ നടന്നാലും അങ്ങയുടെ ഉദ്ദേശം ലക്ഷ്യത്തിലേക്ക് എത്തും. പക്ഷേ തുടർച്ചയായി മൂന്ന് ജുമാക്ക് അങ്ങ് പോവാണ്ടാണ് യാത്രയെങ്കിൽ അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയുന്ന വിഷയമേ അല്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തുടർച്ചയായി മൂന്ന് ജുമാ കളഞ്ഞിട്ടുള്ള അങ്ങയുടെ ഈ പരിശുദ്ധമായ ഹജ്ജ് യാത്ര മറ്റുള്ളവർ പറയുന്ന കോലത്തിലേക്ക് തന്നെയാണ് എന്ന് പൊതുസമൂഹം വിശ്വസിക്കേണ്ടി വരും. പൊതുസമൂഹം ആ വിശ്വാസ സമൂഹം ആ നിലയിലേക്ക് മാറേണ്ടി വരും. കാരണം മൂന്ന് ജുമാ, ഒരു ജുമാ അല്ല, മൂന്ന് തുടർച്ചയും ലൈവ് വീഡിയോ വിട്ടു പറയാണ്, തുടർച്ചയായി മൂന്ന് 26 ദിവസത്തിനുള്ളിൽ ഒരു ജുമാക്ക് പോലും നിങ്ങൾക്ക് കൂടാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ യാത്രയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മറ്റുള്ളവർ വിമർശകർ പലതും പറയുമ്പോഴും അയാളും അയാളുടെ പാടായിക്കോട്ടെ യാത്ര ആയിക്കോട്ടെ എന്ന് ചിന്തിച്ച ഒരു സാധാരണക്കാരനായ ഞാൻ പോലും ഇത്തരത്തിലുള്ള മൂന്ന് ജുമാ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ ആ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടേണ്ടി തന്നെ വരും. ഷിയാബ് ചോറ്റൂരെ, താങ്കളുടെ യാത്രയിൽ ഒരുപാട് ദുരുദ്ദേശങ്ങളും കൂടി ഉണ്ട് എന്ന് ഈ വീഡിയോ കൂടിയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അസ്സലാമു അലൈക്കും.